രാഷ്ട്രീയത്തെ ആകെ പിടിച്ചുടച്ച ഒരു വിവാദമായിരുന്നു പെഗസസുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നത്. ഈ പെഗസസുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു കമ്മിറ്റി രൂപീകരിച്ചിരുന്നു. ഈ സമിതി ഇപ്പോൾ സംസ്ഥാനങ്ങളോട് പോലീസ് മേധാവിമാരോട് പെഗസസ് വാങ്ങിയിട്ടുണ്ടോ എന്ന് അറിയിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. ജസ്റ്റിസ് രവീന്ദ്രൻ കമ്മിറ്റി അധ്യക്ഷനായ സമിതിയാണ് ഇക്കാര്യം ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇനി അഥവാ വാങ്ങിയിട്ടുണ്ടെങ്കിൽ കൂടുതൽ വിശദാംശങ്ങൾ നൽകണമെന്നും ജസ്റ്റിസ് രവീന്ദ്രൻ കമ്മീഷൻ അധ്യക്ഷനായ സുപ്രീംകോടതി ബെഞ്ച് പറഞ്ഞിട്ടുണ്ട്. ആർ രാധാകൃഷ്ണൻ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ആർ കെ, വീണ്ടും പെഗാസസ് എന്താണ് ഇന്നിപ്പോൾ സുപ്രീം കോടതിയിൽ നിന്ന് വരുന്ന വാർത്ത? പെഗസസ് വിഷയം സുപ്രീം കോടതി പരിശോധിക്കാനായിട്ട് ഒരു സമിതിയെ നിയോഗിച്ചിരുന്നു. ജസ്റ്റിസ് ആർ വി രവീന്ദ്രൻ്റെ അധ്യക്ഷതയിലുള്ള സമിതിയാണ് ഇക്കാര്യം പരിശോധിക്കുന്നത്. നേരത്തെ പശ്ചിമബംഗാൾ സർക്കാർ പെഗസസുമായി ബന്ധപ്പെട്ട വിഷയം അന്വേഷിക്കാനായിട്ട് ഒരു സമിതിയെ നിയോഗിച്ചിരുന്നു. ജസ്റ്റിസ് മദൻ ബി ലോക്കൂറിൻ്റെ അധ്യക്ഷതയിലുള്ള സമിതിയാണ് നിയോഗിച്ചത്. ഈ സമിതിയുടെ പ്രവർത്തനം അടക്കം സുപ്രീം കോടതി താൽക്കാലികമായി മാറ്റിവെച്ചതിന് ശേഷമാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ കൂടുതൽ വിവരങ്ങൾ തേടാനും പെഗസസുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വസ്തുതകൾ ബോധ്യപ്പെടാനും വേണ്ടിയിട്ട് ഈ സമിതിയുടെ സമിതിക്ക് നിർദ്ദേശം നൽകിയത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സമിതി സംസ്ഥാനങ്ങളോട് ഈ തര പെഗസസ് വാങ്ങിയിട്ടുണ്ടോ എന്ന കാര്യം അറിയിക്കാൻ നിർദ്ദേശിച്ചിരിക്കുന്നത്. 4 ആഴ്ച സമയമാണ് സമിതി നൽകിയിരിക്കുന്നത്. ഇതിനുള്ളിൽ പെഗസസ് വാങ്ങിയോ എന്നുള്ളത് അറിയിക്കണം. അഥവാ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ എന്തൊക്കെ പരിശോധനകളാണ് പിന്നീട് നടത്തിയത്, ഏത് സാഹചര്യത്തിലാണ് വാങ്ങിയത്, ഇത് എങ്ങനെയാണ് വാങ്ങിയത് എന്നതടക്കമുള്ള എല്ലാ വിശദ വിവരങ്ങളും അറിയിക്കാനാണ് സമിതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കം എന്ന് നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കാം. കാരണം പെഗസസുമായി ബന്ധപ്പെട്ടിട്ട് ഉള്ള അവ്യക്തതകളെല്ലാം നീക്കുക എന്നുള്ളതാണ് സമിതിയുടെ ലക്ഷ്യം. അതിനുവേണ്ടിയിട്ടുള്ള വിവരശേഖരണമാണ് ഇപ്പോൾ സമിതി നടത്തുന്നത്. ഈ വിവരശേഖരണം കൂടി പൂർത്തിയായാൽ കേന്ദ്രത്തിൻ്റെ നിലപാട് ഇതിനകം ലഭിച്ചിട്ടുണ്ട്. അതിനുശേഷം സമിതി അവരുടെ റിപ്പോർട്ടിലേക്ക് കടക്കും. ശരി, ആർ രാധാകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. അങ്ങനെ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും പെഗസസ് വിഷയം ചർച്ചയാവുകയാണ്. എന്തായാലും സംസ്ഥാനങ്ങൾ ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് ഉടൻ തന്നെ ഈ കമ്മിറ്റിക്ക് നൽകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.